നമസ്കാരം. ഈടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കാര്യമൊക്കെ കാര്യമായി മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ചർച്ചയാകുന്നുണ്ട്. 11 കോടി രൂപ പിരിച്ചെടുത്തു എന്ന് പറയുന്നു. പക്ഷേ അത് കൊടുത്തതായിട്ട് കണക്കിൽ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി കൊടുത്തോ അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഫണ്ടിലേക്കാണോ സിഎംഡിആർഎഫിലേക്ക് അല്ലേ കൊടുത്തത് എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് സംഭവം എന്നറിയില്ല. അത് കൊടുത്തവർക്കും വാങ്ങിയവർക്കുമല്ലേ അറിയൂ. നമുക്ക് അറിയില്ല. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി അനുസരിച്ച് സർക്കാരിൻ്റെ കയ്യിലേക്ക് ഇത് എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇടുക്കിയിലെ രാജമല പെട്ടിമുടി ദുരന്തഭൂമിയിൽ എത്രയോ പേരുടെ ജീവൻ അപഹരിച്ച ആ മഹാദുരന്തത്തിൻ്റെ മേഖലയിലേക്ക് ഡിവൈഎഫ്ഐക്കാർ ഒന്ന് ചെന്ന് പറ്റിയത്. ചെന്നില്ലെങ്കിൽ മോശമല്ലേ? ഇലക്ഷനൊക്കെ വരികയില്ലേ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, പിന്നാലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ അവിടേക്കൊന്ന് പോകണ്ടേ? കരിപ്പൂർ എയർപോർട്ടിൽ പോകണം, അതുപോലെ രാജമലയിൽ പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ രാജമലയിൽ പോയത് എന്തിനാണ് എന്ന് ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ ചില ഫോട്ടോകളും ചില പോസ്റ്റുകളുമൊക്കെ ഫേസ്ബുക്കിലുമൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് ഡിവൈഎഫ്ഐക്കാർ പെട്ടിമുടിയിൽ പോയത് ഫോട്ടോ എടുക്കാനാണ്. മനോഹരമായ പ്രകൃതി ആയിരുന്നു, ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. ആ ചുറ്റുവട്ടത്തൊക്കെ നോക്കിയാൽ നല്ല പ്രകൃതി ഭംഗിയൊക്കെയാണ്. ഈ പ്രകൃതി ഭംഗിയുടെ പശ്ചാത്തലത്തിൽ ദുരന്തഭൂമിയിൽ നിന്ന് സെൽഫിയും ഫോട്ടോകളും എടുത്ത് പ്രചരിപ്പിക്കുന്ന ജോലിയിലായിരുന്നു ഡിവൈഎഫ്ഐക്കാർ എന്ന തരത്തിലൊരു പോസ്റ്റുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലും ട്വിറ്ററിലുമൊക്കെ പ്രചരിക്കുന്നുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുക്കാനാണോ ഇവിടെ പോയത്? കരിപ്പൂർ വിമാനത്താവളത്തിൽ കുടചൂടിയും മുണ്ട് നേരെയെടുത്തും സാരി പൊക്കി പിടിച്ചുമൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നേതാക്കന്മാർ തമ്മിൽ മത്സരമായിരുന്നു. ഇടത്തോട്ട് മുണ്ടെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരിപ്പൂർ എയർപോർട്ടിലെ വിമാനത്താവളത്തിലെ ദുരന്തഭൂമിയിൽ നിന്നത്. നമ്മളന്ന് അത് വാർത്തയും നൽകിയിരുന്നു. ഇടത്തോട്ട് മുണ്ടെടുത്ത് മലപ്പുറം ജില്ലയിലാണല്ലോ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം, അതുകൊണ്ടായിരിക്കും. പണ്ട് രാജ്മോഹൻ ഉണ്ടിത്താൻ പച്ച ഷോൾ പുതച്ച് നെറ്റിയിലെ ഗണപതിക്കുറി മായ്ച്ച് കറുത്ത ഗണപതിക്കുറി മായ്ച്ച് കളഞ്ഞുകൊണ്ട് കാസർഗോഡ് പോയതുപോലെ തന്നെ ഇതുപോലെ ഇടത്തോട്ട് മുണ്ടെടുത്ത് അവിടെ പോയി നിന്ന് അവിടെയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അതുതന്നെ ആ മുഖ്യമന്ത്രിയുടെ ആൾക്കാരാണ്, മുഖ്യമന്ത്രിയുടെ മരുമകൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായി രാജമലയിൽ എത്തി എന്ന് സമൂഹ മാധ്യമത്തിലൂടെ പലരും പരിഹസിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഇപ്പോൾ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. 58 പേരുടെ മരണത്തിന് ഇടയാക്കിയ പെട്ടിമുടിയിലെ ദുരന്തസ്ഥലം സന്ദർശിക്കാനെത്തിയ ഡിവൈഎഫ്ഐ നേതാക്കൾ ഫോട്ടോഷൂട്ട് നടത്തിയതായി ആക്ഷേപം ഉയരുന്നു. സോഷ്യൽ മീഡിയയിലാണ് ഇത്തരത്തിൽ ആക്ഷേപമുള്ളത്. ഡിവൈഎഫ്ഐ ദേശീയ പ്രസിഡന്റും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ പി എ മുഹമ്മദ് റിയാസ്, സംസ്ഥാന സെക്രട്ടറി എ എ റഹീം, അതുപോലെ ജനീഷ് കുമാർ എം എൽ എ, പഴയ ഡിവൈഎഫ്ഐ നേതാവാണ്, ഇപ്പോഴും ഡിവൈഎഫ്ഐയുടെ ചുമതലയുണ്ടാകും, അടങ്ങിയ സംഘം പെട്ടിമുടിയിൽ എത്തി. രക്ഷാപ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും തീർന്ന് ഏതാണ്ട് അവിടെ ശൂന്യമായതിന് ശേഷമാണ്, എല്ലാം പെയ്തൊഴിഞ്ഞതിന് ശേഷമാണ് ഡിവൈഎഫ്ഐക്കാർ അവിടെ ഫോട്ടോ എടുക്കാനായി എത്തിയത് എന്നാണ് സമൂഹ മാധ്യമത്തിലൊക്കെ ഒരുപാട് പേർ പറയുന്നു. ഇത് സെൽഫിയല്ല അല്ലേ? കോട്ടിട്ട സഖാവേ, ഇത് ഫോട്ടോഷൂട്ട് അല്ലെന്ന് പറയാൻ പറഞ്ഞു. കമൻറ്റുകളാണ് ഞാൻ വായിക്കുന്നതൊക്കെ കേട്ടോ. അല്ല റഹീമേ, മൊബൈൽ ക്യാമറ അല്ലേ ഇത് കയ്യിൽ? ഫോട്ടോഷൂട്ട് തന്നെ, ഇത് ഫോട്ടോഷൂട്ട് അല്ല കേട്ടോ. ഇത് പിന്നെ ഫോട്ടോഷൂട്ട് അല്ലാത്തതുകൊണ്ട് സമാധാനം എന്നൊക്കെ പറഞ്ഞ് പലരും ഈ പോസ്റ്റുകൾക്കും ഫോട്ടോകൾക്കുമൊക്കെ പരിഹാസ രൂപേണ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഏറ്റവും പോയത് ലേറ്റ് ആയിട്ടല്ലേ, അപ്പോൾ പതുക്കെ ഇറങ്ങിയാൽ മതിയാവും സഖാവേ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഉരുൾപൊട്ടലിൽ ഇത്തരം ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമൊക്കെ അനുഭവിക്കുന്നവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് ചെന്നിട്ട് ആദ്യം ഒന്ന് ഫോട്ടോഷൂട്ട് നടത്തും. അല്ല, ഈ മരിച്ചവരുടെ ബന്ധുക്കളെ ആരെങ്കിലും, ഈ 58 പേർ മരിച്ചു, ഈ മരിച്ചവരുടെ ബന്ധുക്കളെയോ അവരുടെ വേണ്ടപ്പെട്ടവരെ ആരെങ്കിലും ഈ ഡിവൈഎഫ്ഐ നേതാക്കൾ സന്ദർശിച്ചതായി പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അറിയാമോ? ഞങ്ങൾക്കറിയില്ല. ഈ സമൂഹ മാധ്യമത്തിലും പലരും ചോദിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം, അതൊന്ന് സൂചിപ്പിക്കാനാണ്. കാരണം നല്ലത് ആര് ചെയ്താലും ഞങ്ങളും എല്ലാവരും നല്ലതാണെന്ന് പറയണം. ഡിവൈഎഫ്ഐക്കാർ ഫോട്ടോഷൂട്ടിനായിട്ടും അല്ലെങ്കിൽ ഫോട്ടോ ഷൂട്ട് ചെയ്ത് അത് വീഡിയോ ആക്കി കൈരളി ചാനലിൽ കാണിക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഫയലാക്കി ഡിവൈഎഫ്ഐയുടെ ഓഫീസിലോ എ കെ ജി സെൻറ്ററിലോ സൂക്ഷിച്ച് വെക്കാനോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പറയണമെന്നില്ല. അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അവിടെ പോയി ആരെങ്കിലും കാണുകയോ എന്തെങ്കിലും സഹായം നൽകുകയോ ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു ആ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയോ ചെയ്തിരുന്നു എങ്കിൽ ഒന്ന് പറയണം. അങ്ങനെ ചെയ്തതായി അറിവില്ല. അതല്ലേ ചെയ്യേണ്ടത്? ഇവിടുത്തെ വലിയ യുവജന സംഘടനയാണ്, യുവജന പ്രസ്ഥാനമാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന പ്രസ്ഥാനമാണ്, മുഖ്യമന്ത്രിയുടെ മരുമകൻ ദേശീയ അധ്യക്ഷനായിരിക്കുന്ന പ്രസ്ഥാനമാണ്. കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ, കുറച്ചുകൂടി കാര്യങ്ങളെ ഇത്രയും ലാഘവത്തോടെ കാണാതെ, കുറച്ചുകൂടി കാര്യങ്ങൾ സീരിയസ് ആയി എടുക്കേണ്ട പ്രായമൊക്കെ ആയില്ലേ? എസ് എഫ് ഐക്കാരാണെങ്കിൽ പറയാം, വിദ്യാർത്ഥികളാണെന്നെങ്കിലും പറയാം. ഡിവൈഎഫ്ഐക്കാർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മുതിർന്നില്ലേ? യുവാക്കളായില്ലേ? ഇനിയെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഒന്ന് ഡിവൈഎഫ്ഐ ഒന്ന് പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ ചെയ്യുകയോ ചെയ്യണം. അല്ലാതെ ഇങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ പരിഹാസപാത്രമായി ഡിവൈഎഫ്ഐ നിൽക്കുന്നത് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പോലെ ഒരു പ്രസ്ഥാനം നിൽക്കുന്നത് ഞങ്ങൾക്കും ഒക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഡിവൈഎഫ്ഐ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. ഇനിയെങ്കിലും അതിന് ശ്രമിച്ചാൽ കൊള്ളാം.
വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.